വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് ഒക്കത്ത് വെച്ചു എന്ന പഴയ ഒരു ശുദ്ധഹാസ്യ ചൊല്ലുണ്ട്. ഇവിടെ വേലി BJP യും പാമ്പ് സുരേഷ് ഗോപിയുമാണ്. ഒക്കത്ത് വെച്ചത് പാവം തൃശൂർ ജനതയും. അങ്ങനെ തൃശൂർ പൂരം അപകടരഹിതമായി നടത്തുമെന്നും കേരളത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുമെന്നൊക്കെയുള്ള വലിയ വീരവാദം മുഴക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പണി. അല്ല, സുരേഷ് ഗോപിയോട് ഒന്ന് ചോദിക്കട്ടെ, അപ്പോൾ ഇതുവരെ നടന്ന തൃശൂർ പൂരമൊക്കെ അപകടമുണ്ടാക്കുന്ന വിധത്തിലാണോ നടത്തിപ്പോന്നിരുന്നത്? അപ്പോൾ തൃശൂർ BJP ജയിക്കുന്നതിന് മുമ്പ് തൃശൂർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലായിരുന്നു എന്നാണോ സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്? എന്തായാലും തൃശൂർക്കാർ ഇയാളെക്കൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ഒരു ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് എന്നോ അയാൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. അത് തൃശൂരുകാരും മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വാഗ്ദാന സ്വരങ്ങളെല്ലാം വെറും പാഴ്വാക്കുകളായിട്ടേ ജനം കാണുന്നുള്ളൂ. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഫ്യൂഡൽ മനോഭാവവും തീവ്ര ഹിന്ദുത്വപരമായ BJP അജണ്ടയും ഒരു പ്രമാണിയുടെ ആജ്ഞാപ സ്വരവുമാണ്. ഇനി മുതൽ സിനിമാ സെറ്റുകളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു BJP യുടെ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൻതോതിലുള്ള തട്ടിപ്പ് നടന്നത്. നിക്ഷേപകരുടെ 10 കോടിയിലധികം രൂപയാണ് BJP യിലെ നേതാക്കൾ തട്ടിയെടുത്തത്. ഇതിനെതിരെ ചില പ്രമുഖ നേതാക്കൾക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സുരേഷ് ഗോപിയോടൊന്ന് ചോദിച്ചാൽ കമാന്നൊരു അക്ഷരം പോലും അദ്ദേഹം പറയുകയില്ല. എങ്ങനെ പറയാനാണ്? നരേന്ദ്രമോദിയുടെ ആസനം കഴുകി വെള്ളം കുടിക്കുന്നവരുടെ പാർട്ടി അംഗമല്ലേ ഈ പറഞ്ഞ സുരേഷ് ഗോപിയൊക്കെ? അപ്പോൾ പിന്നെ അദ്ദേഹത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. പിന്നെ മറ്റൊരു കാര്യം, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പോകുന്നതിനോടൊപ്പം തന്നെ സിനിമയിൽ അഭിനയിക്കാനും തനിക്ക് അവസരം നൽകണമെന്ന് സുരേഷ് ഗോപി കേന്ദ്രത്തോട് അനുമതി ചോദിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം അദ്ദേഹത്തിന് ഇതുവരെയും അനുമതി കൊടുത്തിട്ടില്ല. രാഷ്ട്രീയത്തേക്കാൾ വലുത് തനിക്ക് സിനിമയാണെന്നും അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുമുണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ സുരേഷ് ഗോപി, പിന്നെ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങി MP ആയത്? ജനങ്ങളെ സേവിക്കാൻ കഴിവില്ലെങ്കിൽ പോയി സിനിമയിൽ തന്നെ അഭിനയിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പോപ്പുലാരിറ്റിയൊക്കെ ഉണ്ടായത് നടനായതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചത് നടനായി നടക്കാൻ വേണ്ടിയല്ല. സിനിമയിൽ നടക്കുന്ന സമയത്തും MP എന്ന നിലയിലുള്ള ശമ്പളം നിങ്ങൾ വാങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ സിനിമയുടെ എക്സ്ട്രാ വരുമാനവും സുരേഷ് ഗോപിക്ക് കിട്ടുന്നുമുണ്ട്. MP, മന്ത്രി എന്നീ സ്ഥാനങ്ങളിൽ ചെയ്യുന്ന സേവനത്തിനാണ് നിങ്ങൾക്ക് സർക്കാർ ശമ്പളവും സെക്യൂരിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത്. അല്ലാതെ ഇതൊക്കെ നിങ്ങൾക്ക് സിനിമ സെറ്റിൽ പോയി അനുഭവിക്കാനുള്ളതല്ല.